ഇന്ന് രാവിലെ മുതൽ ചില ചാനലുകളിൽ ഒരു വാർത്ത കാണാനിടയായി. അതിങ്ങനെയാണ്, രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് കോൺഗ്രസിനെയും സോണിയാഗാന്ധിയെയും ക്ഷണിച്ചിരിക്കുന്നു. അതിന്റെ തുടർവാർത്ത എന്താകും എന്ന ഒരു വലിയ ക്യൂരിയോസിറ്റി എനിക്കുണ്ടായിരുന്നു. വളരെ വിദൂരമാണെങ്കിൽ പോലും ഞാൻ കണ്ടിരുന്ന ഒരു ഉത്തരത്തിന്റെ സാധ്യത ഇങ്ങനെയായിരുന്നു: ആ ക്ഷണം കോൺഗ്രസും സോണിയാഗാന്ധിയും ഒക്കെ നിരസിക്കും എന്നായിരുന്നു വിശ്വസിച്ചിരുന്നത്. അത്ഭുതപ്പെട്ടു പോയി അടുത്ത ഉത്തരം എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഉച്ച തിരിഞ്ഞപ്പോൾ കാണുന്ന വാർത്ത ഇങ്ങനെയാണ്: ആ ക്ഷണം കോൺഗ്രസും സോണിയാഗാന്ധിയും സ്വീകരിച്ചു. പക്ഷെ അതിന്റെ കൂടെ ഒരു വാചകം കൂടിയുണ്ട്, ഏഷ്യാനെറ്റിൽ കണ്ട വാർത്തയാണ്. അതിങ്ങനെയാണ്: സന്തോഷത്തോടുകൂടിയാണ് അവർ ആ ക്ഷണം സ്വീകരിച്ചത്. സന്തോഷിക്കാനുള്ള കാരണവും പറയുന്നുണ്ട്, കാരണം ഈ രാമക്ഷേത്രത്തിന് തുടക്കമിട്ടത് രാജീവ് ഗാന്ധിയാണ് എന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉദ്ഘാടനത്തിന് BJP പോലെ തന്നെ അവകാശം ഞങ്ങൾക്കുമുണ്ട് എന്നാണ് കോൺഗ്രസ് പറയാതെ പറഞ്ഞു വെക്കുന്നതായി വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് അത്ഭുതമൊന്നും തോന്നുന്നേണ്ട ഉത്തരവല്ല, കാരണം ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ലേ. മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ജീവിച്ചിരിക്കുന്ന സമയത്താണ് ഉത്തർപ്രദേശിലെ ഫൈസാബാദിൽ നിന്ന് ഒരു വിവരം വരുന്നത്, ഇങ്ങനെ ബാബരി മസ്ജിദിനകത്ത് സ്വയംഭൂവായി ഒരു വിഗ്രഹം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്ന്. യുഗപ്രഭാവനായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അത് തോട്ടിലേക്ക് വലിച്ചെറിയണം എന്നാണ് പറഞ്ഞത്, അതായത് പൊട്ടങ്ങേപ്പുറത്തുള്ള സരയൂ നദിയിലേക്ക് വലിച്ചെറിയണം എന്ന്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ആ കൽപ്പന പോലും അംഗീകരിക്കാതെ അത് അവിടെ തന്നെ തുടർന്ന് കൊണ്ടുപോകാൻ ഒരു ജില്ലാ കലക്ടർക്ക് സാധിച്ചു എന്നുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെയും ഇന്ത്യൻ ചരിത്രത്തിന്റെയും വിരോധാഭാസം. ഏതായാലും നെഹ്റു എന്ന മതേതരവാദിയുടെ കാലത്ത് അത് വളരെ കരുതലോടുകൂടി ആ കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ കാലത്തും അത്യാവശ്യം കാര്യങ്ങൾ നടന്നുപോയി എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ രാജീവ് ഗാന്ധിയുടെ കാലത്തോടുകൂടി കാര്യങ്ങൾക്ക് മാറ്റം വന്നു. ആ ബാബരി മസ്ജിദിനകത്ത് രാമക്ഷേത്രത്തിന്റെ ശിലാന്യാസത്തിന് അനുവാദം കൊടുക്കുകയുണ്ടായി എന്ന് പറഞ്ഞാൽ മെല്ലെ മെല്ലെ ആ വാതിൽ തുറന്നു കൊടുത്തതിന്റെ ഉത്തരവാദിത്വം രാജീവ് ഗാന്ധിക്ക് തന്നെയാണ്, കോൺഗ്രസിന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ സന്തോഷത്തോടെ ക്ഷണം സ്വീകരിച്ചിട്ടുള്ളത്. പിന്നെയാണ് നരസിംഹറാവുവിന്റെ രംഗപ്രവേശം വരുന്നത്. 16 ഭാഷ അറിയാമായിരുന്നിട്ടും ഒരു ഭാഷയിൽ പോലും ബാബരി മസ്ജിദ് തകർക്കുന്ന കർഷകരോടോ RSSകാരോടോ നോവറിയാത്ത, ചരിത്രത്തെ കറുത്ത അധ്യായമാക്കി മാറ്റിയ നരസിംഹറാവു. ആ നരസിംഹറാവുവിന്റെ കാലത്ത് ആ വിഷയം BJPക്കാർ ക്ലിയർ ചെയ്തു, അതായത് ബാബരി മസ്ജിദ് തകർത്തു. പിന്നെ അതിന്റെ നിയമ പോരാട്ടങ്ങളൊക്കെ ഒരുപാട് കാലം നടന്നു. പക്ഷെ ബാബരി മസ്ജിദ് തകർത്ത December 6 ഇവിടെ CPM അടക്കമുള്ള എല്ലാ മതേതരവാദികളും അതൊരു വഞ്ചനാ ദിനമായി ആചരിച്ചപ്പോൾ, പിന്നെ കരിദിനമായി ആചരിച്ചപ്പോൾ പല രൂപത്തിൽ പല സംഘടനകൾ അത് ഏറ്റെടുത്ത് നടത്തിയിരുന്നു. കോൺഗ്രസും കുറേ കാലം December 6 ബാബരി മസ്ജിദിന്റെ തകർച്ച വലിയ പ്രതിഷേധ ദിനമായി ഒക്കെ ആചരിച്ചിരുന്നു. പക്ഷേ കോടതി വിധി വന്നതിന് ശേഷം അവർ മെല്ലെ മെല്ലെ പുറകോട്ട് പോകുന്നതാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ കോൺഗ്രസിന്റെ സഖ്യകക്ഷിയായ കേരളത്തിൽ അവരുടെ എല്ലാമെല്ലാമായ പിൻബലമായ മുസ്ലിം ലീഗ് ഇപ്പോഴും ബാബരി മസ്ജിദിന്റെ December 6 കരിദിനമായിട്ടൊക്കെ ആചരിക്കുന്നുണ്ട്. ഇനി അവരെന്ത് ചെയ്യും പടച്ച തമ്പുരാനെ എന്ന ബേജാറാണ് എനിക്കുള്ളത്. കാരണം കോൺഗ്രസ് ഇതാ വളരെ മനോഹരമായി അവർ തീരുമാനമെടുത്തിരിക്കുന്നു, രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് ഞങ്ങൾ പോകും. ഇതിൽ രാഷ്ട്രീയ ഇന്ത്യക്ക് അത്ഭുതമൊന്നുമില്ല. കാരണം രാമക്ഷേത്രം ബാബരി മസ്ജിദ് തകർത്തെടുത്ത് രാമക്ഷേത്രത്തിന്റെ തറക്കല്ലിടുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അത് തറക്കല്ലിടാൻ പോയത്. അന്ന് പൊട്ടിക്കരഞ്ഞ വിതുമ്പിക്കരഞ്ഞ ഒരു പെൺകുട്ടിയുടെ ചിത്രം ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ മനസ്സിലുണ്ട്. ആ പെൺകുട്ടിയുടെ പേര് പ്രിയങ്ക ഗാന്ധി എന്നാണ്. ഇന്ത്യയുടെ മതേതരത്വം തകർന്നതുകൊണ്ടല്ല, ബാബരി മസ്ജിദ് തകർത്തെടുത്ത് ഒരു രാമക്ഷേത്രം പണിയുന്നതിലല്ല അവരുടെ സങ്കടം. പിന്നെന്തായിരുന്നു അവരുടെ സങ്കടം? ആ പരിപാടിക്ക്, തറക്കല്ലിടൽ പരിപാടിക്ക് ക്ഷണിച്ചില്ല. അന്നും പ്രിയങ്ക പറഞ്ഞു വെച്ചിട്ടുണ്ട്, എന്റെ അച്ഛന്റെ സ്വപ്നമായിരുന്നു രാമക്ഷേത്രം. ഏതായാലും പ്രിയങ്കയുടെ അച്ഛൻ, സോണിയാഗാന്ധിയുടെ ഭർത്താവ്, രാഹുൽ ഗാന്ധിയുടെ പിതാവ്, രാജീവ് ഗാന്ധിയുടെ സ്വപ്നമെന്ന് അവരുടെ കുടുംബം തന്നെ പറഞ്ഞിട്ടുള്ള രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ്. അതിൽ സന്തോഷപൂർവ്വം പങ്കെടുക്കുമെന്ന് കോൺഗ്രസും സോണിയാഗാന്ധിയും എല്ലാം അറിയിച്ചിട്ടുണ്ട്. വയനാടിന്റെ പ്രധാനമന്ത്രിയായി രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിക്കാൻ എന്റെ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് വരികയാണ്. മുസ്ലിം ലീഗ് ഏതായാലും രാഹുൽ ഗാന്ധിയെ ഉപേക്ഷിക്കില്ല. പിന്നെ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. വെൽഫെയർ പാർട്ടി എന്നാണ് അവരുടെ പേര് പറയുക, മൗദൂദിയുടെ വേഷം മാറിയ രാഷ്ട്രീയ പാർട്ടി. ഇവരെല്ലാവരും വളരെ സന്തോഷത്തിൽ തന്നെ ആയിരിക്കും, കാരണം രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന ചടങ്ങിൽ അവർക്ക് സന്തോഷത്തോടെ പങ്കെടുക്കാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. ഇന്ത്യൻ മതേതരത്വത്തിന്റെ സംരക്ഷകനാണല്ലോ രാഹുൽ ഗാന്ധി.
ആ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യണം, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കണം, ബി ജെ പിക്കെതിരെയുള്ള പ്രതിരോധത്തിന്റെ പടനായകനാക്കണം എന്നൊക്കെയായിരുന്നല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്ന ലീഗും ലീഗിനും കോൺഗ്രസിനോടക്കം പിന്തുണ കൊടുത്ത മൗദൂദികളും എല്ലാം പറഞ്ഞിരുന്നത്. ഇല്ലേ, കാര്യങ്ങൾ അങ്ങനെ തന്നെ നടക്കട്ടെ, വരട്ടെ, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരികയാണ്, നിങ്ങൾ പഴയതുപോലെ തന്നെ പറഞ്ഞു തന്നെ നിൽക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പക്ഷേ ഞങ്ങൾ പറയും, ഒരിക്കലും കോൺഗ്രസ് ബി ജെ പിക്ക് ബദലല്ല, കോൺഗ്രസ് ബി ജെ പിയുടെ ബി ടീമാണ്, അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തുടർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആരും ഈ കോൺഗ്രസിൽ ഒരു പ്രതീക്ഷയും വെച്ച് പുലർത്തേണ്ടതില്ല. ഞങ്ങൾ സന്തോഷത്തോടെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് പോവുകയാണ്. അപ്പോൾ വീണ്ടും കാണാം. ടാറ്റാ, ഗുഡ് ബൈ.